നമ്മൾ താമസിച്ച് ഈ കാണുന്ന റിസോർട്ടിലാട്ടോ, നമ്മൾ അതിന്റെ അകത്ത് നമ്മൾ ഈ കാണുന്ന ജീപ്പിലാട്ടോ ജീ ജംഗിൾ സഫാരിക്ക് പോകുന്നത്. ആദ്യം മൃഗത്തെ നമ്മൾ കണ്ടു കേട്ടോ, വനത്തിൽ വന്നത് ആന പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നത്, പക്ഷേ പറ്റുന്നില്ല. നമുക്ക് മൊബൈലിൽ കാണാനും പറ്റും, നമുക്ക് ഇപ്പം നോക്കുമ്പോഴത്തേക്ക് കാണാൻ നിൽക്കുന്ന നമ്മൾ അതിൻ്റെ കൊമ്പ് മാത്രം കാണാൻ പറ്റും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മുതുമല ട്രൈക്കിംഗ് റിസർവിൻ്റെ ഉള്ളിൽ. ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങോട്ടാണെന്നായിരിക്കില്ലേ, എല്ലാവർക്കും വനത്തിൽ കൂടെ സഞ്ചരിക്കാൻ അതേപോലെ വന്യമൃഗങ്ങളെ കാണാനൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അത് എവിടെയാണെന്നായിരിക്കും, അത് മസനഗുഡിയിലുള്ള മുതുമല ടൈഗർ റിസർവിലേക്കാണ്. നമുക്ക് അതിനകത്തോടെ അവിടെ പോയിട്ട് അവിടെ ജീപ്പ് സവാരി ഉണ്ട്, അതിന് നമുക്ക് അതിനകത്തോടെ പോയിട്ട് നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ ഈ വനത്തിനകത്ത് നമുക്ക് സഞ്ചരിക്കാനായിട്ട് നമുക്ക് സ്വന്തം വാഹനത്തിലും പോകും, അതായത് നമുക്ക് അവിടെ ജീപ്പ് സവാരി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളാണ് ജീപ്പ് സവാരി ഉണ്ട്, നമുക്ക് കൂടുതൽ റിസ്ക് ഒന്നുമില്ല. അവർക്ക് വണ്ടി ആ ജീപ്പ് ഓടിക്കുന്നവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം എന്താ എവിടെ ഉള്ളതെന്നൊക്കെ. അപ്പോൾ നമ്മൾ അത് കാരണം അതാണ് എടുത്തത്. അപ്പോൾ ജീപ്പ് സവാരിക്ക് നമുക്ക് മൊത്തം 1500 രൂപയാണ് ചിലവ് വന്നത്. ഞങ്ങൾ മൊത്തം 8 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടാണ് വനത്തിലെ കാഴ്ചയിലൊക്കെ കണ്ടത്. നമുക്ക് ആ കാഴ്ചയിലൊക്കെ കണ്ടാലോ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുക്കത്തെ ബെല്ലൈക്കൻ തന്നെ വിളിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ താമസിച്ച് കാണുന്ന റിസോർട്ടിലാണ്, നമ്മൾ അതിൻ്റെ അകത്തെ കാഴ്ചയിലൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നേരെ കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിൽ റിസപ്ഷൻ ഉണ്ട്, അതുപോലെ അവിടെ നമുക്ക് അവിടെ മറ്റേ പ്ലേ ഗെയിമിംഗ് ഏരിയ ഒക്കെയാണ്, ബില്ല്യാർഡ്സ് അങ്ങനത്തെ ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നേരെ അവിടെ നമുക്ക് ഓപ്പൺ റെസ്റ്റോറൻ്റ് ഉണ്ട്, ആ കാണുന്ന ഓപ്പൺ റെസ്റ്റോറൻ്റാണ്. ഇതൊരു ബാറാണ്. പിന്നെ നമ്മുടെ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഓരോ കോട്ടേജ് ഉണ്ട്, അവിടെ ചെന്ന് ഓരോന്നിനെയും കാണിക്കുന്നത്. നമ്മൾ താമസിക്കുന്നതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചത്. അതേപോലെ ഡോർമെട്രി റൂമുകളുണ്ട്, ആ കാണുന്ന നേരെ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ ആ ഡോർമെട്രി റൂമുകളൊക്കെയാണ്. പ്ലേയിങ് ഏരിയ ഇതുണ്ട്, ബില്ല്യാർഡ്സ് ഉണ്ട്, അതേപോലെ ടേബിൾ ടെന്നീസ് കളിക്കുന്ന സംഭവമുണ്ട്. പിന്നെ അത്യാവശ്യം ഇതൊന്നും അറിയാൻ മേലാത്തവർക്ക് കളിക്കാൻ വേണ്ടി ക്യാരം ബോർഡ് ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഈ കാണുന്ന കോട്ടേജിലാട്ടോ നമ്മൾ താമസിച്ചത്. ഇതേപോലെ തന്നെ ഇവിടെ ഒരുപാട് കോട്ടേജുകളുണ്ട്, ഇത് കണ്ടോ, ഇത് ഒരെണ്ണമുണ്ട്, അതേപോലെ ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്. രാവിലെയും കൃഷിയാണ് നമ്മുടെ വണ്ടിയായി കഴുകുകയാണ്. അപ്പോൾ ഇത് ഉണ്ട്, അതേപോലെ അവിടെ ഒരുപാട് കോട്ടേജസൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു സ്ഥലമാട്ടോ. ഞാനതിൻ്റെ ഉള്ളിലെ കാഴ്ചയൊക്കെ കേട്ടോ. ഇതൊരു റൂമാണ്, അതേപോലെ ഇത് മറ്റൊരു റൂമാണ്. ഉണ്ടോ, ഇച്ചിരി അലങ്കോലമായിട്ട് കിടക്കുവാണ്. ഞങ്ങളിവിടെ ഇന്നലെ അവിടെ കിടന്ന കാരണം ജംഗിൾ സഫാരിക്ക് പോകാനായിട്ട് രാവിലെ 6 മണിക്ക് റെഡി ആയിട്ട് വരാണ്. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ട് അങ്ങോട്ട് അതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് പോകണം. നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു എൻ്റെ ഭാഗത്തായിട്ടാണ് താമസിക്കണം. ഫുൾ ഫോഗൊക്കെ ആയിട്ട് ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ ഒരു ഏരിയ അത്. രാവിലെ ആയപ്പോഴത്തേക്കും ഫുൾ ഫോഗായിട്ട് നല്ല രസമില്ലേ. നോക്കി എന്താ, ഫുൾ ഫോഗ് അടിച്ച് കിടക്കുക. നമ്മളിപ്പോൾ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അവർ രാവിലെ വരാമെന്നാണ് പറഞ്ഞ വണ്ടി വന്നില്ല. അപ്പോൾ പകരം ഇപ്പോൾ വേറെ വണ്ടിയാണ് വിളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ വരും. ഇതേപോലത്തെ ഉള്ള ജീപ്പിലാണ് നമ്മൾ ജംഗിൾ സഫാരിക്ക് പോകുന്നത്. അപ്പോൾ നമുക്കുള്ള വണ്ടി ഇതുവരെ വന്നിട്ടില്ല. വരുപ്പെ നല്ല രസമില്ല. നോക്കി ഫുൾ ഫോഗായിട്ട് ഒന്നും കാണാൻ പറ്റില്ല. അടുത്ത് ഇപ്പോൾ സമയം രാവിലെ 6:30 ആയിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇത്ര ഫോഗ് ഇല്ലായിരുന്നു. ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൂടിക്കൂടി വരും. അത് നമ്മൾ ഈ കാണുന്ന ജീപ്പിലാട്ടോ പൊളിക്ക് സൈഡൊക്കെ ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്ന് വണ്ടി കയറി 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 കയറാ സാന. എല്ലാവരും കയറിയോ? തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയുടെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാട്ടോ ഈ മസനഗുഡിയൊക്കെ. അതേപോലെ ഈ നമ്മൾ പോകുന്ന മുതുമല ഫോറസ്റ്റ് ആണെങ്കിലും നീലഗിരി മൗണ്ടൻ്റെ ഭാഗമായിട്ട് തന്നെ വരും. നീലഗിരി ആണെങ്കിൽ 2 സംസ്ഥാനങ്ങളായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഒന്ന് നമ്മുടെ കേരളവും മറ്റത് കർണാടകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ട് ചേട്ടൻ ജീപ്പിൻ്റെ ഗ്ലാസ്സൊക്കെ തുടച്ച് സെറ്റപ്പാക്കി ഞങ്ങൾ യാത്ര തുടങ്ങി. നോക്കി മൊത്തം ഫോഗാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് വിസിബിലിറ്റി കുറവായിരിക്കും. എന്നാലും നല്ല ത്രില്ലിംഗ് ആട്ടോ ഈ യാത്ര. നമുക്ക് ഏതെല്ലാം മൃഗങ്ങളെ കാണാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് തന്നെയാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അടിപൊളിയാണ്, കുറേ കഥകളൊക്കെ പറഞ്ഞ്. അതേപോലെ നമ്മൾ നേരെ മുതുമല ഫോറസ്റ്റിൻ്റെ എൻട്രൻസിലെത്തിയിട്ട് അവിടെ നമ്മൾ നേരെ കയറിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് കാഴ്ചകൾ കാണാമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതേപോലെ തന്നെ മുതുമല ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ 324 കിലോമീറ്റർ സ്കോർ വെച്ചിട്ടുള്ളതിലുള്ളതാണ്.
മുതുമല ഫോറസ്റ്റ് ആണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2,790 feet മുതൽ 4,100 feet ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത്ര ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്നത്. രണ്ട് മാനെ കിട്ടിയാൽ നല്ലതായിരുന്നു. നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറിയോടി എല്ലാവരും നാല് സൈഡിലേക്ക് നോക്കോട്ടെ, എന്തെങ്കിലും കാണാൻ പറ്റുന്ന സൂക്ഷിച്ച് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കാണുന്ന ഒരാൾ എന്തിനെ കണ്ടാലും വിളിച്ച് പറയും, അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തിത്തരും. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. കാഴ്ചകളല്ല, മൃഗങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതിനെ കാണാനൊക്കെ സാധിക്കും. ഏകദേശം ഇപ്പോൾ ഫോറസ്റ്റിനകത്ത് കയറിയിട്ട് അപ്പോൾ ഏതെങ്കിലും മൃഗങ്ങളെ കാണുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി രണ്ട് സൈഡും നോക്കി നോക്കി പോകും. ഈ മൃഗത്തെ നമ്മൾ കണ്ടു കേട്ടോ, വനത്തിൽ വന്നത് മാനൊക്കെ ഉണ്ടോ ഒരെണ്ണമുള്ളു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മുതുമല ട്രാക്കിംഗ് റിസർവിൻ്റെ ഉള്ളിൽ കൂടെയാണ്. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഈ റോട്ടിൽ കൂടെയാണ് പോകാൻ പറ്റുള്ളൂ, വേറെ പ്രത്യേകിച്ച് സ്ഥലത്ത് കൂടെ പോകാൻ പറ്റില്ലെന്നാണ് ആ എണ്ണം പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം, ഇതിനകത്ത് എന്തെങ്കിലും കാണാൻ പറ്റും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ. വീണ്ടും അടുത്ത കൂട്ടം അവിടെ സാമ്പാർ ഡീറിസ് ഉണ്ടോ? ആ സാമ്പാർ ഡീറിസ് ആണ് നിൽക്കുന്നത്. പിന്നെ ഒരു മാൻ കുഞ്ഞിനെ കണ്ടു. നമ്മള് വീണ്ടും അടുത്ത മാൻകുടത്തിനുണ്ട്. വേറെ മൃഗങ്ങളെ കാണാൻ നമുക്ക് ആഗ്രഹം. നമ്മൾ ഇതേ മാനെ കണ്ടു മടുത്തതായിരുന്നു കേട്ടോ. അതന്നെ വല്ല സൂക്ഷിച്ച് നോക്കിയോട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗ്രാമമുണ്ട്, മോയാർ എന്ന് പറയുന്നത്. അവിടെ വരെയാണ് നമുക്ക് ജീപ്പ് സവാരി ഉള്ളത്. അവിടെ ആണ്ട് ഒരു ഡാമുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ പോയ ബസ്സിൽ, അതടുത്ത് ഊട്ടി ടു മോയാർ ബസ് സർവീസ് നടത്തുന്ന ബസ്സാണ്. നമ്മളിപ്പോൾ മൂന്നാല് കൂട്ടം മാൻകൂട്ടത്തെ കണ്ടത്. ഇനി അടുത്ത വേറെ എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമോ, ആന അതുപോലെ കാട്ടുപോത്ത് അങ്ങനെ വല്ലതിനും കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സൈഡിലേക്ക് തന്നെ നോക്കി ഇത് പോവുകയാണ്. ഈ ഫോഗ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അടുത്ത് കാണാൻ പറ്റുന്നില്ല. കുഞ്ഞു മാനെ കണ്ടോ? കുഞ്ഞുമോൻ മാതാപിതാക്കളും. നമ്മളൊരു പെൺമയിലിനെ കാണാൻ സാധിക്കുകയാണ്. റോഡിന് നടക്കിങ്ങനെ നിൽക്കുക. പതുക്കെ പോകും, പ്ലീസ് ഒന്ന് പോസ് ചെയ്ത. ഇതൊരു പെൺമയിലാണ്, പെൺമയിലാണ്. സാധാരണ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് സർവ്വസാധാരണമായിട്ട് വന്ന കുരങ്ങന്മാർ ഈ പ്രാവശ്യം വളരെ കുറച്ചായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന മരത്തില്ല, മരത്തിൻ്റെ മേലെ ഒരു മൂന്ന് കുരങ്ങന്മാരുണ്ട്. സാധാരണ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കുരങ്ങന്മാർ ഈ പ്രാവശ്യം നമ്മൾ കണ്ട മാൻകൂട്ടങ്ങളെയാണ്. ഇപ്പോൾ ആ മരത്തിൻ്റെ മേളിൽ ഇരിപ്പുണ്ട്. എനിക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും മൂന്ന് കുരങ്ങന്മാർ കണ്ടോ, മൂന്ന് പേര് ഇരിക്കുന്നുണ്ടോ. ആന കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സൈഡിലെ കുറേ ആനപ്പിണ്ണം കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന കാട്ടുകോഴി കേട്ടോ, നല്ല ഭംഗിയാണ്. കാണാം ഒരുപാട് കളർഫുള്ളായിട്ട് നല്ല രസം. നമ്മളെപ്പോലെ വേറെ ജീപ്പിൽ ആൾക്കാർ വരുന്നുണ്ട്, ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. അപ്പോൾ അവിടെ നല്ല ഇതേപോലെ ജംഗിൾ സഫാരി അറേഞ്ച് ചെയ്യും. കണ്ടോ, ദൂരെ ആൺമയിലിരിക്കുന്നുണ്ടോ? കണ്ടോ ഫോഗ് ആയതുകൊണ്ട് നമുക്ക് അത്ര കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഫോഗ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടൊന്നും വേണം. റോഡിന് വന്നൊരു കുഞ്ഞു നല്ലവിടെ ക്രോസ് ചെയ്യും. നമ്മൾ ഫോറസ്റ്റിനകത്ത് കഴിഞ്ഞ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തവരെടുത്ത് ഒരു ഹോൺ അടിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ദിബിലാസൻ. അത് കലമാനാ ദിബിലാസ്. രണ്ടാം മരത്തിൻ്റെ ഒട്ടിക്കുന്നുണ്ട്. കലമാനാ നമ്മൾ ആ കലമാനെ കണ്ടിട്ട് നേരെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ കഴിയുമ്പോൾ അവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് ഇറക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ആനയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കമ്പൊക്കെ ഓടിക്കുന്നത് ഞെരിക്കുന്ന ഒച്ചയായിരുന്നു. അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. അപ്പോൾ അത് കാണാനായിട്ടാണ് ഈ വണ്ടിയൊക്കെ ഒന്ന് നിർത്തിയത്. അപ്പോൾ നമ്മൾ മാക്സിമം ക്ഷമയോടെ കാത്തിരുന്നാലാണ് നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുന്നത്. ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ഒക്കെ ഒന്ന് കണ്ടുപോകാനൊക്കെ.
അപ്പൊ നമ്മൾ പോയതിന്റെ കുറെ അടുത്ത ബാച്ച് വരത്തിണ്ടാവും അവർക്ക് മൃഗങ്ങളെ കാണാനുള്ള ഭാഗ്യം. ഇത് ഭയങ്കര ലക്കുള്ള ഒരു കാര്യമാണ് മൃഗങ്ങളെ, അതായത് വന്യമൃഗങ്ങളെ കാണുക എന്നുള്ളത്. ഉള്ളിൽ ഒരു ആനയുണ്ട് കേട്ടോ, നമുക്കത് പുറത്തേക്ക് വരില്ല, കമ്പൊക്കെ ഓടിക്കുന്ന ഒറ്റയുണ്ട്, അതുകൊണ്ട് നമ്മുടെ നമ്മളും അതുപോലെ ബാക്കിയുള്ള വണ്ടിക്കാരൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അതിങ്ങി ഇറങ്ങി വരുന്നില്ല, ഇറങ്ങി വന്നാൽ റിസ്ക് ഉണ്ട്. അവിടെ നിന്ന് കമ്പൊക്കെ ഓടിക്കുന്ന ഒച്ചയൊക്കെ, അതുകൊണ്ട് നമ്മളിവിടെ നിർത്തിയത്. നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ, അവിടെ നിന്നാൽ അത് വരാൻ ചാൻസ് ഒന്നുമില്ല, അത് കാരണം നമ്മൾ അടുത്ത ബാക്കി കൊണ്ടോട്ട് വെച്ചാൽ അത് ഇറങ്ങി വരാൻ ചാൻസ് ഇല്ലാത്തതിനെ നോക്കിയാൽ നമ്മൾ ഒരു സമയങ്ങളുണ്ടല്ലോ, നമുക്ക് അത് ചിലപ്പോൾ പുറത്തുള്ളതിനെ കാണാനുള്ളതിൻ്റെ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യണ്ട. അതുകൊണ്ട് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വന്ന് വേറെ എല്ലാത്തിനും കാണാൻ സാധിക്കും എന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാം. അതിലൂടെ ചെറിയ അരുവിയുണ്ട് അല്ലേ, നമ്മൾ ഓപ്പോസിറ്റ് തന്നെ വണ്ടിക്കാർ നിർത്തിയിട്ട് അവിടെ എന്തെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ പറയുകയോ ചെയ്യും. അപ്പോൾ നമുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ബാക്കിൽ എന്തെങ്കിലും കണ്ടിട്ട് അവരോട് നമ്മൾ പറയുന്ന അടുത്ത് ഇന്നത് ഉണ്ടെന്നൊക്കെ, അപ്പോഴത്തേക്ക് അങ്ങനെയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഇതിനകത്ത് യാത്ര ചെയ്യുമ്പോഴത്തേ ഒരു കാരണവശാലും നമ്മൾ ഇതിനകത്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. അപ്പോൾ നമ്മൾ സ്വന്തം വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസ് കൂടുതലായിരിക്കും. മാക്സിമം നമ്മൾ ഇതേപോലത്തെ സഫാരി ജീപ്പുകളെടുത്ത് പോരുകയാണെങ്കിൽ ഏറ്റവും സേഫ് അത് തന്നെയാണ്. എന്നിട്ട് അവർക്കറിയാം എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇനി ഒരു ആന വന്നു കഴിഞ്ഞാൽ ഒരു വന്യമൃഗം വന്ന് നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ അവർക്കുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇവരുടെ സഹായത്തോടു കൂടി ഇങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പോകുന്നതായിരിക്കും എപ്പോഴും സേഫ്. അപ്പോൾ ആ കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അതുപോലെ ചേട്ടനായാലും ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്, പുള്ളി തമിഴിലാണ് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ തമിഴ് അത്ര ഫ്ലുവൻ്റ് അല്ലാതെ നമ്മൾ തിരിച്ച് പറയുമ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ടൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ വണ്ടി എടുത്തിട്ടുണ്ട്, എന്തോ ഒന്നും ഉണ്ടെന്നോ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ. മൃഗങ്ങളെ കാണണമെന്നല്ല കേട്ടോ, അവിടെ ഒരു മരത്തിൻ്റെ മേലെ ഒരു മാനിൻ്റെ കാല് തൂന്നി കിടക്കുന്നു, അത് കാണിക്കണ്ട. അപ്പോൾ ഏതോ മൃഗം കൊണ്ടുവച്ചിട്ട് പുലി മറ്റോ നീ കാണുന്നില്ലേ, അത് മാനിൻ്റെ കാലാണ്. നമുക്ക് വീണ്ടും രണ്ട് സാമ്പാർ ഡീൻസ് കാണാൻ സാധിച്ചു കേട്ടോ, കണ്ടോ അവിടെയുണ്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കാണുന്നില്ലേ കാണുന്നു. തുമല ടൈഗർ റിസർവ് 2007 ഇങ്ങനെ ടൈഗർ റിസർവ് ആക്കി മാറ്റിയത്. അതേപോലെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗവുമാണ് ഈ തുമല ടൈഗർ റിസർവ്. പിന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഇതിന്റെ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതേപോലെ ഇതിന്റെ നോർത്ത് സൈഡ് എന്ന് പറഞ്ഞിട്ട് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, അതേപോലെ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സിദൂർ റിസർവ് ഫോറസ്റ്റും കൂടെ കൂടിയിട്ടാണ്. അങ്ങനെയാണ് ഇതിന്റെ ഓരോ സൈഡും വരുന്നത്. നമ്മൾ ആ കാണുന്ന മരില്ല, മരത്തിന്റെ മേലൊരു മയിലിരിപ്പുണ്ട് കണ്ടോ. ഈ പോകായ കൊണ്ടോ നിങ്ങൾ കറക്റ്റായിട്ട് കാണാം, അല്ലെങ്കിൽ കറക്റ്റ് ലൈറ്റൊക്കെ നല്ല സെറ്റപ്പായിട്ട് കാണാം. നമ്മുടെ ഡ്രൈവറിയായിട്ടും പറഞ്ഞ നേരത്തെ നൈറ്റ് സഫാരി ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത്, അതൊക്കെ ഇപ്പൊ നിർത്തലാക്കി. അതേപോലെ നമ്മൾ ഈ പോകുന്ന റോഡിൽ നമുക്ക് ജംഗിളിന്റെ ഉള്ളിലേക്ക് കയറി പോകാൻ വഴി ഉണ്ടാവും, അതിലേക്കിടൊക്കെ പോകാം, അപ്പൊ അതൊക്കെ നിർത്തലാക്കിയെന്ന് ആ ചേട്ടൻ. അപ്പോൾ നമ്മൾ അവിടെ വന്ന് നമ്മൾ ലാസ്റ്റ് ഇവിടുന്ന് ഡെസ്റ്റിനേഷൻ പോയിന്റ് നമ്മൾ അവിടെ എത്തി. ഇവിടെ ഇവിടെയാണ് നമുക്ക് ഇങ്ങനെ ജംഗിൾ സഫാരി അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ കാണുന്ന മോയാർ എന്ന് പറഞ്ഞ ഗ്രാമമില്ല, അവിടെ വന്നിട്ടാണ് എല്ലാ ഹാൾട്ടും. അവിടെ ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്, നമുക്ക് ചായയൊക്കെ കുടിക്കാം. അതേപോലെ ഇവിടെ ഒരുപാട് വീടും താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഫോറസ്റ്റിൻ്റെ അകത്താണ് നിങ്ങൾ ഓർക്കണമെങ്കിൽ, അതായത് ഇതിന് ഈ വഴി ഫ്രണ്ടോട്ട് പോകുന്നുണ്ട്, അവിടെ ഈ ഗ്രാമത്തിൻ്റെ തന്നെ ബാക്കിയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബില്ല് പോലെ കാണുന്നില്ല, അതിൻ്റെ അപ്പുറത്ത് ഈ മോയാർ ഡാമിൻ്റെ ഭാഗമാണ്. ജോസേട്ടാ ഹായ്, എത്ര നേരം ഒരുമിച്ച് യാത്ര ഇട്ട് ഇപ്പം ഇപ്പോഴും ഹായ് ആണോ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ. ആ ആനയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി സൂപ്പർ ആയിരുന്നു അല്ലേ. പിന്നെ മൃഗങ്ങളെ കാണാൻ ഒരു ഭാഗ്യ, ഭയങ്കര ലക്കാണ്. നമ്മൾ വന്നതിന് ശേഷം വേറെ ജീപ്പുകളിങ്ങനെ വരും, അതിലൂടെ നമുക്ക് മുന്നേ വന്നവർ തിരിച്ച് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരു വഴി കൊണ്ടുവരണം, ഈ വഴി ആ ഗ്രാമത്തിലേക്ക് തന്നെ പോകുന്നതാണ്. നമ്മളിപ്പോൾ നടക്കുന്ന ഡാം റിസർവറിൻ്റെ സൈഡിൽ കിട്ടും മോയാർ ഡാമിൻ്റെ, ഫോഗ് ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റാത്തതൊക്കെ. അതുപോലെ നല്ല രസമാണ് നമ്മളിവിടെ വന്ന് നിൽക്കാനായിട്ട്, നമ്മൾ ഫോഗൊന്നും ഇല്ലാന്ന് കുറച്ച് പക്കാ ലൈറ്റൊക്കെ ആയിരുന്നു, നമുക്ക് നല്ല ഫോട്ടോസൊക്കെ ഒരുപാട് എടുക്കും. ഈ മോയാർ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഭവാനി സാഗർ പവർ ഹൗസിലേക്ക്. ഇപ്പോൾ ഒരു സയറിനടിക്കുന്ന ഉച്ചയ്ക്ക് കേട്ടോ, എന്താണെന്ന് അറിയാമെന്ന് പറയുന്നത് വീടിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണേ, നമുക്കത് കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലായില്ല. നമ്മളിപ്പോൾ തമാശയ്ക്ക് പറഞ്ഞ് ആന ഇറങ്ങണോണ്ടെന്ന്, അങ്ങനെയൊന്നും ഇല്ല, വേറെ എന്തോ ഒരു പർപ്പസ് ഉണ്ട് ആ സയറിനുള്ളത്. അത് എന്താണെന്ന് അറിയാവുന്ന ഒരു വീട് തന്നെ കമൻറ്റ് ചെയ്യുന്നത്.
ചായ ഇല്ലേ? അതിനൊട്ടി പശുവിനെ കറന്നില്ലേ? നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ചായ കുടിക്കാൻ നമ്മൾ ചായ കടയിൽ ആളില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോരാൻ തിരിച്ചു പോരുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നില്ല, അതായത് ഇവിടെയുള്ള ആൾക്കാർ താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതുപോലെ ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടോ, ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ. നമ്മൾ ഓർക്ക് ഇത്രയും വാഹനത്തിനകത്ത് ഇവിടെ ഇങ്ങനെ താമസിക്കണേന്നല്ലേ? ഒരുപാടോ എന്തോരം വീടുകളാണെന്ന് തോന്നിയിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഒരു മയിലിനെ കണ്ടു. അതുകൊണ്ട് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ടെന്ന്. തിരിച്ചു വന്നപ്പോൾ ഫോഗൊക്കെ കുറഞ്ഞ് ഇച്ചിരിയോടെ നമുക്ക് നല്ല വിസിബിലിറ്റി ആയിട്ടുണ്ട്. ഈ മുതുമല ടൈഗർ റിസോർട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ ആട്ടോ മോയാർ ഷിവർ ഒഴുകുന്നത്. അതേപോലെ ഇതിനകത്ത് ഒരുപാട് ആർട്ടിഫിഷ്യൽ വാട്ടർ ഫോൾസ് ഉണ്ട്. മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനും പറ്റും. ആനയുണ്ടായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ പോകുമ്പോഴത്തേക്ക് മറ്റു ആന പോകുന്ന വഴികളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ആ വഴിയിൽ ആന നമുക്ക് വിസിറ്റ് പണാവുന്ന മാക്സിമം മായ ഡാം വരെ. രണ്ടെണ്ണമുണ്ട് അപ്പുറത്തുണ്ട്. ഒരു ഒറ്റ മൈനേ ഉണ്ട് അതിൻ്റെ അടുത്ത്. ആ രണ്ട് മൈനേ ഉണ്ട്. ഈ മാൻ്റെ ബാക്കിലോട്ട് ആനയുണ്ട്. ആ ചെല്ലപ്പെട്ട സാധനം കേട്ടോ. ഈ മാൻ്റെ ബാക്കിൽ ഒരു ആനയുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പോയിക്ക് കാണാൻ പറ്റൂടാ. അതാണ് നമ്മൾ ഇറങ്ങി അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യും. പ്രൈവറ്റ് വണ്ടിയിൽ വന്നു മൈൻഡ് അപ്പടി പോകും. അവിടെ കമ്പനങ്ങുന്ന കണ്ടോ, അവിടെ ആയിട്ടൊരു വലിയ ആനയുണ്ട്. വീഡിയോക്ക് അത് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആ ആന പുറത്തേക്ക് വരുന്നുണ്ടോ നോക്കി നിൽക്കുമല്ലോ, പക്ഷെ പറ്റുന്നില്ല. നമുക്ക് മൊബൈലിൽ കാണാനും പറ്റില്ല. നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കാടിനകത്ത് നിൽക്കണോ, അതിന്റെ കൊമ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുക. റിസ്ക് ഉണ്ട്, നോക്കാൻ നമുക്ക് പറ്റുമോ നമുക്ക് നോക്കട്ടെ. നമ്മളവിടെ കുറേ നേരം നിന്ന് കേട്ടോ. രണ്ട് ആന പുറത്തേക്ക് വരുന്ന ലക്ഷണമൊന്നും കാണാത്തതാണ്. നമ്മളവിടെ നിന്ന് തിരിച്ച് പോരുവാണ്. പിന്നെ വേറെ എന്തെങ്കിലും കാണാം. അതുപോലെ അവിടെ തന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് അവിടുത്തെ കാഴ്ചയൊക്കെ കാണാം. അതുപോലെ നമ്മൾ ഈ വീട് രണ്ടായിട്ടാട്ടായിരിക്കും. എൻ്റെ വ്യൂ പോയിന്റും അതും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ലെങ്തായിപ്പോൾ. നമ്മൾ ലെങ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരുപാട് വിഷ്വൽസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് കാരണം നമ്മൾ ഈ വീട് രണ്ടായിട്ടാട്ടായിരിക്കും. ഒന്ന് നമ്മൾ ഈ ജംഗിൾ സഫാരി, പിന്നെ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ഈ ആ വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞു. നമുക്ക് അവിടെ പോകുന്നൊരു വീഡിയോ നമുക്ക് രണ്ടായിട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോഴത്തേക്ക് എല്ലാം ഡീറ്റെയിൽസ് എടുത്ത് കാണുകയും ചെയ്യാമല്ലോ. നമ്മൾ വീണ്ടും ഒരു പെൺമയിലിനൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നില്ല. നമുക്ക് ആനയെ കാണാത്ത ഭയങ്കര നഷ്ടബോധമാണ്. നല്ല അടിപൊളി ഒരു ആനയായിരുന്നല്ലോ, മുഴുത്ത നല്ല വെളുത്ത കൊമ്പൊക്കെ ആയിട്ട്. നമുക്ക് മൊബൈലിൽ കാണുന്നതിനേക്കാൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ ഒരു ഒറ്റമാനത്തിനാണ് നമ്മളെ കണ്ടോ. ഇപ്പോൾ അതങ്ങോട്ട് പോവാണ്. ഇത് നല്ല ഭംഗിയില്ല. നമ്മൾ അങ്ങോട്ട് പോയ വഴികളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തിരിച്ചു വന്നപ്പോൾ നല്ല തെളിച്ചായി. അതാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. മഴക്കാലം ആയി കഴിയുമ്പോൾ വേറൊരു ഭംഗിയാണ്. ഇപ്പം ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഇച്ചിരി ഉണങ്ങി എന്ന് പറഞ്ഞാൽ കളത് മാറിയില്ല. മഴക്കാലം ആകുമ്പോഴത്തേക്ക് രണ്ട് സൈഡും നല്ല പച്ചപ്പ് വേറൊരു ഭംഗി നിൽക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ഡാം കൂടെ ഉണ്ട് കേട്ടോ. അവിടെ പവർ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അങ്ങോട്ട് പോകാനൊന്നും പറ്റും. നമുക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ആൾക്കാരും അവിടെ താമസിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കാണുന്ന ആ ഡാമിൻ്റെ ഏരിയ കേട്ടോ. ഡാമിൻ്റെ അങ്ങോട്ട് ഒന്ന് പോകാൻ അതിൻ്റെ വ്യൂ ഇടാനൊന്നും സാധിക്കത്തില്ല. ഭയങ്കര എന്താ പറയുക, സെക്യൂരിറ്റി കൂടുതലായിട്ടുള്ള ഏരിയയാണ്. അതുപോലെ ഈ കാണുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസും അതുപോലെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന ഏരിയയൊക്കെയാണ്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മസനഗുഡി ടൗൺ.
നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നാണ് നമ്മൾ അടുത്ത സ്ഥലത്ത് വ്യൂ പോയിന്റിലേക്ക് പോകണമെങ്കിൽ ഫോറസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേറെ വഴിയുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഊട്ടിക്ക് പോകുന്ന വഴിയുണ്ട്. ആ വഴി പോകുമ്പോഴത്തേക്കാണ് നമ്മൾ പറഞ്ഞത്. അന്നേരത്തേക്ക് നമുക്ക് വീണ്ടും നമുക്ക് ഒരു മയിലിന് നമുക്ക് കാണാൻ സാധിക്കും. മരത്തിലിരിക്കുന്നത് കണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് സൂര്യനുള്ള കാരണം നമുക്ക് അതിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഫോഗില്ല, അന്നേരം നമുക്ക് അടുത്ത തടസ്സം വന്നു. അല്ലാതെ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാലും കണ്ട അവിടെ ഇരിക്കുന്ന പോലെ പീലിയൊക്കെ നീട്ടിയത് അൺമയിലാണ്. നമ്മൾ മാക്സിമം ഇപ്പുറത്ത് വന്ന് നോക്കിയിട്ടായാലും സെയിം അവസ്ഥ തന്നെയാണ്. നമുക്ക് മയിലാന്ന് മാത്രമേ മനസ്സിലാണ് അതിൻ്റെ ആ കറക്റ്റ് ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ഫ്രണ്ടോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അതിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഇനി അടുത്ത് പോകണം ഞാൻ പറഞ്ഞില്ല, ഓഫ് റോഡ് യാത്രയുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകണം അതിൻ്റെ മലയുടെ മേൾ വരെ ജീപ്പ് കയറ്റിട്ട്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയല്ല കേട്ടോ. ആ വീഡിയോ ഞാൻ ആദ്യമേ പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിരിക്കാം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതുകൊണ്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ദിവസത്തിൻ്റെ ബാക്കി വീഡിയോ ആയിട്ടും കാണാം കേട്ടോ. ബൈ.